മഴ കനത്തതോടെ കടലെടുത്ത റോഡിലൂടെയുള്ള യാത്രാ ദുരിതവുമായി മുട്ടം ബേരിക്ക നിവാസികൾ. കഴിഞ്ഞ ഒരു മാസത്തോളമായി കടൽക്ഷോഭം മൂലം മംഗൽപ്പാണി പഞ്ചായത്തിലെ ബേരിക്ക പെരിങ്കടി തീരദേശ റോഡ് പൂർണ്ണമായും തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണിപ്പോൾ. നാട്ടുകാരുടെ കനത്ത പ്രതിഷേധം മൂലം കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ IAS ഇന്ന് സ്ഥലം സന്ദർശിച്ചിരുന്നു. മുട്ടം ബേരിക്ക തീരദേശ റോഡാണ് കടൽക്ഷോഭം മൂലം 1 കിലോമീറ്ററോളം തകർന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇതുവഴിയുള്ള യാത്ര തടസ്സപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ. 500 കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട്. നിരവധി സ്കൂൾ വാഹനങ്ങളടക്കം അപകടാവസ്ഥയിലായ ഈ റോഡിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അവശേഷിക്കുന്ന റോഡിൻ്റെ ഭാഗങ്ങൾ കൂടി ഏത് നിമിഷവും കടലെടുക്കാനുള്ള അവസ്ഥ വന്നതോടെ തീരദേശ നിവാസികൾ കടുത്ത ആശങ്കയിലാണിപ്പോൾ. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ IAS സ്ഥലം സന്ദർശിച്ചത്. സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അടിയന്തിരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. ജില്ലാ കളക്ടർ വന്ന് ഇവിടെ സന്ദർശിച്ചു പോയതാണ്. ജില്ലാ കളക്ടർ നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു മെമ്പറിനെ അവരെല്ലാം കൂട്ടിയിട്ട്. പിന്നെ ഭയങ്കര ദയനീയമാണ്. എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഈ റോഡ് പോയി കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക്, രോഗികൾക്ക് എല്ലാം ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഈ റോഡ് പോയി കഴിഞ്ഞാൽ ഇതിന് രോഗികളെല്ലാം ഉണ്ടായാൽ അവരെ കസാരെല്ലാം ഇങ്ങനെ ചുമന്നിട്ടാണ് റെയിൽവേ ട്രാക്ക് കടത്തന്നെയാണ്. റോഡ് പോകുന്നതിനെ എങ്ങനെയെങ്കിലും നിലനിർത്തണം, പുളിമുട്ട് സംരക്ഷിച്ചിട്ട് എന്തെങ്കിലും. പിന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ വീടിലെല്ലാം വെള്ളം കയറിയിട്ട് വീടെല്ലാം ഉപ്പ് വെള്ളമാണ്. പിന്നെ മൂച്ചോടി കടപ്പുറം തൊട്ട് തുടങ്ങിയതാണ് ഈ കടൽ ആക്രമണം തുടങ്ങിയത്. മൂച്ചോടി നിന്ന് 2-3 വർഷങ്ങളായി ഉള്ള വീടുകളും ഉള്ള സ്ഥലങ്ങളും ഉള്ള തെങ്ങും മരവും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറി മാറി ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് സാധാരണ ചില ജാഗയിൽ കല്ലിടുന്നു, വീണ്ടും ഇങ്ങോട്ട് അടിക്കുന്നു, വീണ്ടും കല്ലിടുന്നു, ഇങ്ങോട്ട് അടിക്കുന്നു. ഇപ്പോൾ മണിമുണ്ടക്ക് കല്ലിടുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു പെരിങ്ങടിയിൽ കലങ്ങി പോകാൻ ചാൻസ് ഉണ്ട് തുടങ്ങി. അതേമാതിരിയാണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഈ കല്ലിട്ടുകൊണ്ട് വരുന്ന സമയത്താണ് ഇങ്ങനെ ഈ കുത്തിടുന്ന കല്ലിലാണ് പ്രശ്നം വരാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പെരിങ്ങടിയിലെ റോഡ് കൂടി പോയതോടെ ഇങ്ങനെ കലക്ടറെ വിളിപ്പിച്ചുകൊണ്ട് ഈ കുറുകനെ മതിൽ കെട്ടി ചെയ്യണമെന്ന് അറിയിട്ടുള്ള ഇരിക്കാന്ന് ഇപ്പോൾ ജനങ്ങളെല്ലാവരും കൂടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കടൽ ആക്രമണത്തിലുള്ള ഈ കാരണത്തിലുള്ള ഉള്ളതും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2-ാമത്തെ അതിനപ്പുറം അങ്ങോട്ട് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ കട വിത്ത് ഇട്ടിട്ട് ഈ റോഡിനെയും ഈ സ്ഥലങ്ങളെയും ഈ പ്രവാസി ആൾക്കാരെയും എല്ലാം ഒന്ന് രക്ഷപ്പെടുത്തുന്ന ഏറ്റവും നല്ലതാണെന്ന് പറയാനുള്ളത്. ജില്ലാ കളക്ടർക്ക് പുറമെ തഹസീൽദാർ, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ തുടങ്ങിയവർ ബേരിക്ക നിവാസികളുമായി സ്ഥിതിഗതികൾ നേരിട്ട് അന്വേഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. നമ്മുടെ പുരയിൻ്റെ പള്ളക്കാണ് ഉള്ളത്, റോഡിൻ്റെ പള്ളക്ക്. അപ്പോൾ നമ്മൾ ഈ റോഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ കല്ലിൻ്റെ എന്തെങ്കിലും പണിയെടുക്കുന്നു. 2-ാമതായിട്ട് മണൽ കടത്തുന്ന ഒരു സംഗതിയാണ് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് എതിർക്കും. ഇപ്പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ഇപ്പോഴും പോകുന്നുണ്ട് മണൽ. അപ്പുറത്തെ ഭാഗത്ത് ഇപ്പോഴും മണൽ കൊണ്ടുവന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ശക്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. ഇല്ലെങ്കിൽ നമ്മുടെ പുരം പോകും, റോഡും പോകും, എല്ലാം പോകും. ഈ റോഡ് പോയാൽ പിന്നീട് റോഡിന് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ രോഗികൾ പറഞ്ഞ മെമ്മോറി പറഞ്ഞ മാതിരി രോഗികൾക്ക് പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് പരമാവധി ഉടനെ ചെയ്യുന്ന കാര്യങ്ങൾ മന്ത്രി കൊടുത്തത് MLA ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചതോടെ ഇതിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരിപ്പോൾ.